ഗിന്നസ് തന്നെ ചെയ്ത് 2 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ നിർത്തിയതല്ല. അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നവരുടെ വയറു വിശന്ന് തുടങ്ങി, അവസാനം എല്ലാവരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. പുസ്തകങ്ങളൊക്കെ കറക്കുന്നതിന്റെ ഇടയ്ക്ക് പെൺകുട്ടികളെല്ലാം കറക്കിട്ടുണ്ടോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞ, മനുഷ്യനെ കറക്കാറില്ലെന്ന്. സർക്കാരിന് ആനുകൂല്യങ്ങളില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന രസം എന്താണെന്ന് വെച്ചാൽ, ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഒരുപാട് പരിഗണനയുണ്ട്, പ്രിവിലേജ് കിട്ടുന്നു എന്നാണ് പൊതുവെ ഉള്ള ധാരണ. ഒരിക്കലും ഇല്ല. സാക്ഷാൽ ഗിന്നസ് ബുക്കിനോട് വരെ എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. അപ്പം ഗിന്നസ് റെക്കോർഡ് ഉദ്ദേശം എന്തുവാ? പാത്രം കറക്കുന്ന വഴിയാണോ ഉദ്ദേശം? ഞാൻ കയ്യിൽ എന്ത് കിട്ടിയാലും എടുത്ത് കറക്കളയും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചേട്ടൻ്റെ അടുത്ത് നിൽക്കരുത്, നിങ്ങളെയും പിടിച്ച് ഇങ്ങനെ കറക്കിക്കളയും. അതുകൊണ്ട് എവിടെ തുടങ്ങും ചേട്ടാ? നമസ്കാരം. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചേട്ടനെ കണ്ടോ? ചേട്ടൻ കൈവിരലുകൾ വിസ്മയം തീർക്കുന്ന ഒരു ചേട്ടനാണ്. ഇപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടനോട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് അശ്വിൻ എന്നാണ്. വീട് അടൂര്, പത്തനംതിട്ട ജില്ല അടൂര്, കടമ്പനാട്, തൂയൂർ. വീട് ഞാൻ ചെയ്യുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കൈവിരല് കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതെ, രണ്ട് മണിക്കൂറും 10 മിനിറ്റും 4 സെക്കൻഡും സമയം പ്ലേറ്റ്, സെറാമിക് പ്ലേറ്റ് വിരലിൽ വെച്ച് ഇറക്കിയതിന് എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡും യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡും ഉണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ. കാണിക്കാം, കാണിച്ചിട്ട് നമുക്ക് പറഞ്ഞു, കാണിച്ചോണ്ട് പറയാം. കാണിച്ചോണ്ട് ഇനി നമുക്ക് പറയാം, കുറച്ചൊക്കെ ഉണ്ട് പറയാം. ഓക്കെ. ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്? ഞാൻ റെക്കോർഡിന് വേണ്ടിയിട്ട് കറക്കിയത് സെറാമിക് പ്ലേറ്റ് ആയിരുന്നു. നമ്മളിപ്പം സ്റ്റീൽ പ്ലേറ്റ്, സെറാമിക് പ്ലേറ്റ്, കോട്ട, ചട്ടി, മുറം, ടൈൽസ് കിട്ടിയാലും നമ്മൾ കറക്കും. ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഓടുകൂടെ കറക്കാം. ഓടുകൂടെ കറക്കാം. നമുക്ക് സ്റ്റീലിയും തുടങ്ങാം. സ്റ്റീലിയും എല്ലാവരും നോക്കി, ഇത് കൈ 5 വരലേ ഉള്ളൂ. സ്റ്റീലിന് ഓട്ടയൊന്നും ഇല്ല. അട്ടെ, 2 സൈഡ് ഓട്ട ഉണ്ടോ എന്നൊക്കെ എല്ലാവരും നോക്കിക്കൂ. സ്റ്റീലാണ് കറക്കാൻ പോവാം. ചേട്ടാ, ഇത് എത്ര നാളുണ്ട് ഇത് തുടങ്ങിയത്? ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചതാ. 11 വയസ്സ് തുടങ്ങിയതാണ്. അതെ അതെ, 11 വയസ്സ്. ചുട്ടലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ. അതെ അതെ. ആ, അതപ്പം നമുക്ക് ഇതിപ്പോ അവിടെ ചൂണ്ട് വരല്ല. ആ, നോക്കിക്കോ. നമുക്ക് ഇനി വരല മാറ്റി കളിക്കാം. ഇല്ല, സേഡി മുസയില് സലീംകുമാർ പറയുന്ന പോലെ നമുക്ക് ഇനി 5 വരലും മാറ്റാം. 5 വരലും മാറ്റാം. ചൂണ്ട് വരൽ, 2ാമത്തെ വരൽ, 3ാമത്തെ വരൽ, കുഞ്ഞുവരൽ, തള്ളവരൽ. 5 വരൽ നമ്മൾ മാറ്റി മാറി കഴിക്കും. എത്ര സമയം വേണമെങ്കിലും ചേട്ടൻ്റെ ഇഷ്ടം. ചേട്ടൻ പറയുമ്പോഴേ നിർത്തത്തുള്ളൂ. ആ, ലൈവ് ആയിട്ട് നമുക്ക് പരാതികളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇത് ഒരെണ്ണം മാത്രമേ നമ്മൾ കറക്കത്തുള്ളൂ. ഒരേ സമയം രണ്ട് കയ്യിലും വെച്ച് കറക്കാൻ പറ്റും. അതും ഓരോ വെയിറ്റ് ഉള്ളതാണോ അതോ വെയിറ്റ് രണ്ട് പ്രശ്നമൊന്നുമില്ല? ഏത് വെയിറ്റ് ആയാലും നമുക്ക് അങ്ങനെ പ്രശ്നം, നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല. നമ്മുടെ കൈ കിട്ടണമെന്ന് അത്രേ ഉള്ളൂ. ഏതായാലും ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഒരേപോലെ പോകും, നമുക്ക് പ്രശ്നമൊന്നുമില്ല. വേണ്ട, ഇതിപ്പോ ചുണ്ട് വരല തുടങ്ങി ഞാൻ തള്ളവരിലൂടെ കാണിച്ചല്ലോ. ഇനി ചേട്ടൻ പറ ചേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹൈറ്റ് പൊക്കി ഇട്ടിട്ട് തിരിച്ച് കൈ വരും. ഹൈറ്റ് പൊക്കി ഇട്ടിട്ട് എടുക്കും ചെയ്യും. എടുക്കും. ചേട്ടൻ പറ എത്ര തവണ പൊക്കിയിടണം, എത്ര ഹൈറ്റ് പൊങ്ങണം, ഇത് രണ്ടും ചേട്ടൻ പറയണം. ഇതിപ്പോ എത്ര ഹൈറ്റ് വരെ പൊങ്ങും നമ്മള് സാധാരണ നോർമലി? ഞാൻ കൈയൊക്കെ തീർത്ത് കേട്ടിട്ട് ഓക്കെ എന്നിട്ട് കറക്കാം. പൊക്കിയിട്ടോട്ടെ. ആ, നോക്കിക്കോണേ. എത്ര തവണ ഇടണം? ഒരു 5 തവണ കേട്ടോ. 5 തവണ. ആ, 1, 2, 3, 4, 5. 5 മതിയോ? 5 തവണ. ഓക്കെ. ആ, അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇനി ഒരെണ്ണോടെ കറക്കിയാലോ. നമുക്ക് സെറാമിക് പ്ലേറ്റ് കൂടെ വെച്ച് കറക്കാം. ഓക്കെ, ദാ ഇത് സെറാമിക് പ്ലേറ്റാ. സ്റ്റീൽ പ്ലേറ്റിനേക്കാളും വെയിറ്റ് ഉള്ള സാധനം അതാണ് എടുത്തേക്കുന്നത്. ഒരേ സമയം സ്റ്റീൽ പ്ലേറ്റും സെറാമിക് പ്ലേറ്റും കൂടെ കറക്കുകയാണ്. ഗിന്നസ് റെക്കോർഡിലേക്ക് കൊടുക്കാനൊക്കെ എങ്ങനെ ആരെങ്കിലും പ്രചോദനം? ഗിന്നസ് റെക്കോർഡോട് കൊടുക്കാന്ന് വെച്ചാൽ, ഡിഗ്രി കഴിഞ്ഞിട്ട് PSC ക്ലാസ്സിന് പൊക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ PSC ക്ലാസ്സിന് പൊക്കൊണ്ടിരുന്ന സമയത്താണ് ഈ പിള്ളേരെ റാങ്ക് ഫയലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കറക്കുന്നത് കൂട്ടുകാർ കാണുന്നുണ്ട്. PSC കോച്ചിങ്ങിന് പൊക്കൊണ്ടിരുന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം കാണുന്നുണ്ട് ഈ പറയുന്ന എന്താ നമ്മുടെ ഈ ബ്രില്ലിയൻസിൻ്റെ റാങ്ക് ഫയലും അതും ഇതും കണ്ട അടച്ചാണിയും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ പറയുന്ന ഒരു കറക്കുന്നത് അവർ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോഴാണ് കോച്ചിങ് ക്ലാസ്സിലെ സൂരജ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഫ്രൈയിങ് പാൻ വിരലിൽ വെച്ച് കറക്കിയിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ എനിക്ക് അയച്ചിരുന്നത്.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പ്ലേറ്റിൻ്റെ റെക്കോർഡ് ആരുടെയെന്ന് നോക്കിയപ്പോഴാണ് നൈജീരിയയിൽ നിന്നുള്ള ഇഷാക്കോ ഗിയോ വിക്ടർ അദ്ദേഹത്തിൻ്റെ റെക്കോർഡാണെന്ന് മനസ്സിലാക്കിയത്. ഇന്ത്യക്കാരൻ്റെ റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പഞ്ചില്ല. നൈജീരിയക്കാരൻ്റെ കായിക കരുത്തിനെയൊക്കെ നമ്മൾ ഒരുപാട് വിചാരിക്കുന്നുണ്ട്, ഇവനെന്തോ വലിയൊരു കായിക കരുത്തുള്ളതാണെന്ന്. അദ്ദേഹത്തിനേക്കാൾ കായിക കരുത്ത് നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് തെളിയിക്കണം എന്ന് പറയുന്നൊരു വാശിയുണ്ടായിരുന്നു. ആ വാശിയുടെ പുറത്തുകൂടിയാണ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ 10 മിനിറ്റ് 39 സെക്കൻഡ് എന്ന് പറയുന്ന റെക്കോർഡ് 2 മണിക്കൂറും 10 മിനിറ്റ് 4 സെക്കൻഡുമാക്കി മാറ്റിയത്. അത് കഴിഞ്ഞ് ആരും ഇതിന് മുന്നോട്ട് വന്നിട്ടില്ല. ഇല്ല, കറണ്ട് റെക്കോർഡ് ഇപ്പോൾ എൻ്റെ പേര് തന്നെ കിടക്കുന്നത്. വേറെ ആരും ദൈവം സഹിച്ച് ഇതുവരെ വന്നിട്ടില്ല. ആരും വരണ്ട, നമുക്ക് തന്നെ ഇന്ത്യക്കാരനെ മണ്ണിട്ട് പോകണ്ട. ശക്തിയില്ല, ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ നമ്മളത് 3 മണിക്കൂർ ആക്കും. അല്ല, അവൻ 4 ആക്കിക്കോട്ടെ, നമുക്ക് അത് 5 ആക്കാം. പിന്നെ എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ഇല്ല, ഇന്ത്യക്ക് നമ്മളത് വേറെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടെ ചേർത്തിട്ട് നമ്മൾ 5 ആക്കി വിടും. 5 ആക്കി വിടും, അതേ ഉള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്ത ഇനി കിട്ടിയ റെക്കോർഡ് നമ്മൾ കൊടുക്കത്തില്ല. ഇല്ല, കൊടുക്കത്തില്ല. അതാണ്, ഇത് മുറമാണ്, മുറം വെച്ച് കറക്കട്ടെ, കാണിക്കാം. ഈ മുറമൊക്കെ എത്ര സമയം വരെ കിടക്കും? എന്തായാലും ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എത്ര നേരം നമ്മുടെ മനസ്സ് എപ്പം നിർത്താൻ പറയുന്നു ആ സമയത്ത് നിർത്താം. കാരണം അത് ഗിന്നസ് തന്നെ ചെയ്ത് 2 മണിക്കൂർ 10 മിനിറ്റ് ഞാൻ നിർത്തിയതല്ല. അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നവരുടെ വയറ് വിശന്നു തുടങ്ങി, അവസാനം എല്ലാവരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. നമുക്കൊരു പബ്ലിക് ആയിട്ടുള്ള പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 150 പേരുടെ അറ്റൻഡൻസ് ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് 10 മണിക്ക് തുടങ്ങിയ പരിപാടി എനിക്ക് 10 മണിക്കല്ല, ഒരു 11 മണിക്ക് തുടങ്ങിയവരുടെ 1 മണിയായിട്ട് നിർത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടുകാർ തന്നെ വന്ന് കൈയും കലാശമൊക്കെ കാണിക്കാൻ തുടങ്ങി, വയറ്റത്ത് അടിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ്. നമ്മൾ കുറച്ചുകൂടെ നീട്ടി വെച്ചേ നീട്ടിയാണ്, ഉറപ്പായിട്ട് നീട്ടിയാണ്. അങ്ങ് നിർത്തിയതാണ് 2 മണിക്കൂർ 10 മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ എങ്ങനെ നല്ല സപ്പോർട്ടാണോ? അങ്ങനെ നാട്ടുകാരും സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ എല്ലാ വീട്ടിലും സപ്പോർട്ട് തന്നെയാണ്. വീട്ടിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇത്രയും വലിയൊരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നല്ല പൈസ ചിലവുള്ളൊരു കാര്യമാണ്. ക്യാമറമാന് പൈസ, ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന പൈസ, ഒരു 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്ക് മോളിൽ പോയായിരിക്കും കേസ് കിട്ടണം. അപ്പോൾ എന്നെ കൊണ്ട് എന്തായാലും അത് കൂട്ടിയാൽ കൂടത്തില്ല. അമ്മ ചപ്പും ചോറ കേട്ടിരുന്ന കൊട്ടയാ, ഇത് വെച്ച് നമുക്കൊന്ന് നോക്കാം. ഈ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ സാധനം എടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അമ്മ ഒഴിവ് പറയത്തില്ലേ? അത് താഴോട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടു പേരും ഒരുമിച്ച് കേൾക്കാം. ഒരുമിച്ച് കേൾക്കാം, അമ്മ അറിഞ്ഞിട്ടില്ല ഇത് കൊണ്ട് വന്നു, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. സ്ഥിരം അമ്മേ, അമ്മയാണെങ്കിൽ അടുക്കള എന്തെങ്കിലും സാധിച്ച് നോക്കുമ്പോഴത്തേനും സാധനം കാണത്തില്ല. ഇവിടെ ചട്ടിയൊക്കെ മീൻ വെക്കാൻ നേരത്ത് മീൻ കറിയാൻ നേരത്തൊന്നും ചട്ടിയൊന്നും കാണത്തില്ല. ചട്ടിയൊന്നും കാണത്തില്ല, ചട്ടിയൊക്കെ വെച്ചുള്ള അഭ്യാസം. എവിടെ നമുക്ക് എന്തെങ്കിലും നമുക്ക് പരീക്ഷണം കണ്ടെത്തുക, അതാണ് പ്രധാന ഉദ്ദേശം. ഇപ്പം നടന്നു പോകുമ്പോഴായാൽ പോലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത് ഇത്. ഈ 6 വയസ്സ് തുടങ്ങി പറയുമ്പോൾ 11 വയസ്സ് പഠിക്കുമ്പോൾ 11 വയസ്സ്, അവസാനം പിള്ളേച്ചാൻ കള്ളം പറഞ്ഞതായി രണ്ട് സംഭവം പോകുമ്പോൾ. അപ്പോഴേ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലാണ് കറക്ക് തുടങ്ങിയത്. അതെ അതെ, നാട്ടുകാരൊന്നും കറക്കാറില്ല, പ്ലേറ്റേ ഉള്ളു കറക്കുന്നത്. അമ്മ ടീച്ചറാണ്, അമ്മയ്ക്ക് ഈ പുസ്തകം എന്ന് വെച്ച് കറക്കുന്ന ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബുക്കേ തുടങ്ങുന്നതാണ്, അമ്മ റിട്ടയർഡായി. അപ്പം ഒരിക്കലും ഒരു അറിയാലോ ഉദ്ദേശം എന്തൊക്കെ പിന്നെ ഉണ്ടാവും എന്നുള്ളത്. 7ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വിട്ടിട്ടുണ്ട് ക്ലാസ്സിനൊക്കെ. ഞാനൊരിക്കലൊരു സന്മാർഗവാദിയായ ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല, ഒരു പ്രശ്നക്കാരൻ തന്നെ ആയിരുന്നല്ലോ. അപ്പം പിന്നെ ആ ഒരു അല്ല, ഈ പുസ്തകങ്ങളൊക്കെ കറക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെൺകുട്ടികളെല്ലാം കറക്കിയിട്ടുണ്ടോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞ, മനുഷ്യനെ കറക്കാറില്ലെന്ന്. അങ്ങനെ കറക്കത്തില്ല, ഇൻഡയറക്ട്ലി പറഞ്ഞതാ. അതെന്തോ ശ്രമം പാളിയിട്ടും പാതിൽ തുറന്നു. അല്ല, അങ്ങോട്ടൊന്നും പോയിട്ട് നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞാൽ ആരും അനുവദിക്കാറില്ല. നമ്മള് വെറുതെ പറയും. പിന്നെ എന്തുമായാലും ഇതൊക്കെ കറക്കുന്ന സമയത്ത് അത് പിള്ളേർക്ക് എന്തെങ്കിലും അട്രാക്ഷൻ വരുമല്ലോ. ഒരു ചേട്ടൻ ഇങ്ങനെ പുസ്തകമൊക്കെ തീർന്നു. ഈ സ്കൂളിലാകുമ്പോ എങ്ങനെ ആയാലും കുട്ടികൾക്ക് പ്രത്യേക ഓരോ സ്നേഹം കാണും എന്തോ. അത് പക്ഷേ മുതലെടുക്കാൻ പറ്റിയിട്ടില്ല, മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധ മൊത്തത്തിലായിരുന്നു, നമുക്ക് ശ്രദ്ധ. അതുകൊണ്ട് നമ്മള് ഗിന്നസ് റെക്കോർഡ് കയറി. അതെ, നമ്മുടെ മുമ്പ് എന്ത് വന്നാലും നമ്മള്. ഉദ്ദേശം എന്തുവാ? പാത്രം കറക്കുന്ന വീടിയാണോ ഉദ്ദേശം? ഞാൻ എന്റെ മനസ്സിൽ ഞാൻ തന്നെ ഉറങ്ങി കിടത്തിരിക്കുന്ന സംഭവത്തെ നമ്മൾ പുറത്തോട്ട് വരും. എന്റെ മനസ്സിൽ ഞാൻ തന്നെ മണ്ണിട്ട് വെച്ചിരിക്കുന്ന നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ബേസിൽ താങ്ങുക എന്ന് വെച്ചാൽ ഒരു ചില്ലറ കളിയല്ല, അത് പ്രത്യേകിച്ച് ഒരു വെയിറ്റ് താങ്ങുക എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല റിസ്ക്കുള്ള സാധനം ഈ ബേസ്. ഓക്കെ, അത് വെച്ചൊന്ന് കറക്കാം. ആ ചേട്ടൻ പറഞ്ഞു, ഈ ബേസിനൊക്കെ കറക്കി തുടങ്ങിയത് എത്ര നാളൊക്കെ വേണം ചേട്ടാ? എല്ലാം ഒരേ സമയത്ത് തന്നെ, കാരണം ബുക്ക് ശരിക്കും പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തും പറ്റും. ബുക്ക് കറക്റ്റായിട്ട് ബോള് ഇതെല്ലാം എല്ലാം ബുക്ക് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാണ്. പിന്നെ നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ സാധിക്കുന്നത്? അതാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഞങ്ങളൊക്കെ കറക്കാൻ നോക്കിയിട്ട് ഒരു പരിപാടി നടത്തണം. മാറ്റാം.
സ്പീഡ് എത്ര വേണമെങ്കിലും കൂട്ടാം ചേട്ടൻ പറഞ്ഞ സ്പീഡ്. പലരും ഇങ്ങനെ കറക്കണം കണ്ടിട്ട് നമ്മളൊക്കെ കറക്കാൻ നോക്കിയിട്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. കൈവിട്ട് പിടിക്കാം, നേരത്തെ മേലോട്ട് പൊക്കിയിടില്ലേ, നമുക്ക് കൈവിട്ട് പിടിക്കാം. ഓട് പൊട്ടിക്കാം, ഓട് പൊട്ടിക്കുമല്ലോ, അതുപോലെ നമുക്ക് ഓടി കറക്കാം. ഓട് സന്നത്തെ ഉദ്ദേശം വന്നില്ല പറഞ്ഞു. അപ്പോഴേ ആ പറയട്ടെ, അപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ആണ്ടാ ഞാൻ ഈ ടെറസിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്, ഒരു പാത്രം ഈ ആണ്ട് മഴ നനഞ്ഞ ഒരു പാത്രം കിടക്കുന്നു, അത് ചേട്ടനെ എടുത്ത് കറക്കാൻ പറ്റൂ? നോക്ക്, ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ചിന്തയൊക്കെ വരുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ എടുത്തു തരാം. ആ എടുത്തോളൂ. അപ്പൊ അതാണ്ട് ഇവിടെ ഒരു പാത്രം കിടക്കുന്നു, മഴ നനഞ്ഞ കിടക്കും, ഇത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം, ചേട്ടൻ കറക്കുമെന്ന് നോക്കട്ടെ. കൊണ്ടുവരൂ, കിടന്നുവരൂ. ഈ മനുഷ്യൻ കൊണ്ടുവന്നെന്തെങ്കിലും ഒരു വള്ളിക്കെട്ട് കേസ് കേട്ടോ, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കിരുത്ത ഓട്ടയും കുമ്പളയൊക്കെ ഉണ്ട്, നോക്കട്ടെ കറക്കാൻ പറ്റുമോ. കറക്കും, അത് ഒന്നേ രണ്ടേ മൂന്ന് ഓട്ട, ഇടയ്ക്കിടയ്ക്കുള്ള സുഷിരങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പം കറക്കുമ്പം ഈ കുമ്പളയിൽ തട്ടാത്ത വിധത്തിൽ നമ്മൾ ഈ ട്രാഫിക് ജാം ഉള്ളിടത്തോടെ വണ്ടിയൊക്കെ കൊണ്ടുപോകും, കൊണ്ടുപോകണം. ഏ കറങ്ങി കേട്ടോ. ആ അതും കറങ്ങി. അപ്പൊ നമ്മളെ തോപ്പിക്കാനാവത്തില്ല, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. പുള്ളാണിക്ക് പരിരുമ്പാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുങ്ങി വിളക്ക. എന്ത് പറഞ്ഞാലും ചന്തു എന്ത് സാധനം കിട്ടാലും കറക്കും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, ഇനി അടുത്ത ആള് വരുമ്പോ നമുക്ക് ഇതുകൂടെ കാണിക്കാം. താങ്ക്സ്. കൊള്ളാം, ഇതാകുമ്പോ നല്ല സെറ്റപ്പായിട്ട് കറക്കാൻ ചെയ്യുന്നില്ല. ഇടയ്ക്കുണ്ട് അവൻ ബമ്പി കയറുന്നുണ്ട്, മൂന്ന് കുമ്പളക്കകത്തോട്ട് ചായ്, കാരണം ഇതിന് സ്പീഡ് കുറയ്ക്കാൻ പറ്റത്തില്ല. സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഇവൻ കുമ്പളക്കകത്ത് കയറും, കുമ്പളക്കകത്ത് കയറും. ഈ ഒരു സ്പീഡിൽ തന്നെ പോകണം, എന്നാൽ സ്പീഡ് അധികം കൂട്ടാനും പറ്റത്തില്ല. കൂട്ടിക്കഴിഞ്ഞാലും ഇവൻ കുമ്പളക്കകത്ത് കയറും, അവിടെയും പറ്റത്തില്ല ഇവിടെയും പറ്റത്തില്ല. നേരത്തെ വിരൽ മാറ്റാൻ പറ്റും നോക്കട്ടെ, ഇത് വിരൽ മാറ്റുന്ന ചിച്ചി റിസ്ക്കാണ്, ഞാൻ നോക്കട്ടെ. ഇത് ഞങ്ങൾ വിജയം ആദ്യം സക്സസ്. ആ ഒരു പുതിയ ഒരു ഐറ്റം പഠിപ്പിച്ചു തന്നതിനും അല്ല പറഞ്ഞു തന്നതിനും ഒക്കെ തന്നെയുണ്ട്. ഓക്കെ, ഒരു 1700 gram വരുമെന്ന് തോന്നുന്നു അല്ലേ, അത്രയൊക്കെ വരുമോ? അത്രയും വരും. ഇത് ഓടാണ്, ഓടിന്റെ മാർക്കറ്റിലൂടെ നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഓടിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, മടക്കും മടക്കും തിരിവും ഒടിവും എല്ലാം ഉണ്ട്. ഒരു ഗ്ലേസിങ് ഒട്ടുമില്ല, പരിപരുത്ത ഒരു സാധനമാണ് കറക്കാൻ പോകുന്നത്. മൂലംകുഴി സഹദേവൻ ഓട് തല്ലിപ്പൊട്ടി കണ്ടിട്ടുണ്ട്, ഞാൻ ഓടുന്ന് കറക്കാൻ കറക്കാൻ നോക്കിയോ. ഒരുപാട് നേരം ഒന്നും പറയരുതേ, ഇത് എവിടെ തുടങ്ങും ചേട്ടാ? മതി മതി, റിസ്ക് എടുത്ത് ഇത്രേ മതി. ഓക്കെ മതി മതി മതി. ഇത്ര നേരം കിട്ടി, 10 സെക്കൻഡ് ഉണ്ടോ? ഇതൊരു ടൈൽസിന്റെ പീസ് ആണേ, ഒന്ന് കറക്കാം. കഴിവുകളുണ്ടോ, പാട്ട് പാടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള പാട്ട് എല്ലാവരും പാടത്തില്ല, അങ്ങനെ പാടും. പാട്ട് പാടുന്നില്ലല്ലോ, നമ്മള് കറക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അതുപോലെ പാട്ട് കൂടെ പാടാന്നുണ്ടെങ്കിൽ പാടാൻ അറിയത്തില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ. അച്ഛൻ ഒരു ലോറി ഡ്രൈവറാ, അമ്മ സ്കൂൾ ടീച്ചർ ആയിരുന്നു പറഞ്ഞല്ലോ, അമ്മ പെൻഷനായി. ഞാൻ ഒരാളേ ഉള്ളൂ, അതേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ്? ഞാൻ PSC ക്ലാസ്സും പഠിത്തമായിട്ടൊക്കെ പോവാം, ഒരു ജോലി, അത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നത്. PSC ക്ലാസ്സിന് പോകുന്നുണ്ട്? ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പ് വരെ പോകുന്നുണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഞാൻ ജേർണലിസം പഠിക്കാനിട്ട് പോയായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ സ്വയമുള്ള പഠിത്തമൊക്കെ തന്നെ. ഒന്നും ആയിട്ടില്ല, ഞാൻ സിംഗിൾ പ്രസംഗ ലൈൻ ഉണ്ടോ, കല്യാണം ഒന്നുമില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പം കറക്കി കറക്കി ഈ ഗിനസ് റെക്കോർഡൊക്കെ വന്നപ്പോഴത്തേനും ഇല്ല, അങ്ങനൊന്നും ഇല്ല, അതൊക്കെ വെറും തോന്നലേ. ഗിനസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് പൈസ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വിചാരം ഉണ്ടല്ലോ, അതുപോലെയാണ് ഗിനസ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ പാത്രം കറക്കി കഴിഞ്ഞാൽ പെണ്ണും പിള്ളേ എന്നുള്ള ചിന്ത. അങ്ങനെ അതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല, അങ്ങനെ നമുക്കാരും ചിന്ത വന്നിട്ടില്ല. എന്തോ നമുക്കാരും ചിന്ത വന്നിട്ടില്ല, അങ്ങനെ അതിന്റെ എങ്ങനെ ഒരു ചിന്ത, അങ്ങനൊന്നും ഈ പറയുന്ന തമാശ രോഗി ചേട്ടൻ ചോദിച്ചപ്പോ തിരിച്ചൊരു കൗണ്ടർ പറഞ്ഞു അല്ല, ആ ഒരു വഴിക്കുന്നവരെ പോയിട്ടില്ല, നമ്മൾ അങ്ങനെ പോയിട്ടില്ല, ഇവരെ പോയിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സർക്കാരിൽ നിന്നോ എന്തെങ്കിലും? ഇല്ല, സർക്കാരിന് ആനുകൂല്യങ്ങളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന രസം എന്താണെന്ന് വെച്ചാൽ, ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് ഒരുപാട് പരിഗണനയുണ്ട്, പ്രിവിലേജ് കിട്ടുന്നു എന്നാണ് പൊതുവെ ഉള്ള ധാരണ, ഒരിക്കലും ഇല്ല.
സാക്ഷാത് ഗിന്നസ് ബുക്കിലൂടെ വരെ എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. അപ്പം ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നവർക്ക് അങ്ങനെ ഒരു പരിഗണനയൊന്നും നമ്മുടെ നാട് കൊടുക്കുന്നൊന്നുമില്ല. എന്നാൽ മറ്റൊരു രാജ്യത്തിൻ്റെ റെക്കോർഡ് കൊണ്ടുവന്ന് അക്ഷാത്തത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തരുന്നു എന്നുള്ളൊരു പരിഗണന ഒരിക്കലും കിട്ടാറില്ല. എനിക്ക് വരുന്ന ഒരുപാട് സംസ്ഥാന സർക്കാരും ഇല്ല, കേന്ദ്ര സർക്കാരും ഇല്ല. പിന്നെ ചില സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഡൽഹി, ആന്ധ്ര, തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഒന്നും ഇല്ലാത്ത കേരളത്തിൽ എൻ്റെ പേരിലൊരു അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് നിവേദനങ്ങളോ അപേക്ഷകളോ ഒക്കെ പല തവണയായിട്ട് നമ്മുടെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ സംഘടനയായ ആഗ്രഹിൻ്റെ പേരിൽ പോയി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അവർക്കിതിനെക്കുറിച്ചൊരു അവർ നമ്മുടെ കഴിവുകളൊന്നും അവർക്ക് അംഗീകരിക്കപ്പെട്ട് തരുന്നില്ല. അതിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റബോധമുണ്ട്, കുറ്റബോധം വിഷമമൊക്കെ ഉണ്ട്. നമ്മൾ കണ്ട് കയ്യിൽ എന്ത് കിട്ടിയാലും എടുത്ത് കറികളയും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചേട്ടൻ്റെ അടുത്ത് നിൽക്കരുത്, നിങ്ങളെയും പിടിച്ച് ഇങ്ങനെ കറക്കിക്കളയും. അതുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.